ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, ഫൈനലി 3.3 അപ്ഡേറ്റ് BGMI വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും 3.3 അപ്ഡേറ്റിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടിയുള്ള പണികൾ PUBG സൈഡിൽ നിന്നും ക്രാഫ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യവും അത് തന്നെയാണ്. 3.4 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഇവൻറ്റ് മോഡ്, പിന്നെ അതിൽ വരാൻ പോകുന്ന ഗൺ സ്കിന്ന് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. ഗൈസ്, 3.2 അപ്ഡേറ്റ് വന്ന സമയത്ത് മെക്കാഫിഷൻ മോഡ് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ ഒരു 3.3 അപ്ഡേറ്റ് വരണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നവരുണ്ട്. കാരണം ആ ഒരു മെക്കാഫിഷൻ മോഡ് കളിക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന് ഇപ്പോൾ 3.3 അപ്ഡേറ്റ് വന്ന് ഇതിപ്പോൾ ആരും അതിനെക്കുറിച്ചിട്ട് മോശപ്പെട്ട ഒരു അഭിപ്രായമൊന്നും ഈ ഒരു 3.3 അപ്ഡേറ്റിനെ കുറിച്ച് ഇതുവരെയും പറഞ്ഞില്ല. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് പറയുന്നത് കേൾക്കാം, ഇന്ന പോലെ ഈ എന്ത് മോഡാണ് ഇത്, മോശപ്പെട്ട മോഡായി പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതുവരെയും ആരും പറയുന്നൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഈ ഒരു 3.3 അപ്ഡേറ്റിൻ്റെ സമയത്ത് തന്നെ, ഇത് വരുന്നതിൻ്റെ മുൻപ് തന്നെ ഓൾറെഡി ഒരു കിംവദന്തികളൊക്കെ ഉണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ, ഈ ഒരു 3.4 അപ്ഡേറ്റ് വന്നിട്ട് ഹോളോവീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈവൻറ്റ് മോഡായിരിക്കും വരിക എന്നും, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തന്നെ 3.4 അപ്ഡേറ്റിൽ വന്നിട്ട് ഈ ഒരു സോംബീസിനില്ലേ, അതിനൊരു മെയിൻ ഫീച്ചേഴ്സായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഹോളോവീൻ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വരുന്നത് കൊണ്ട് ഹോളോവീൻ ബേസ് ചെയ്തിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് 3.3 അപ്ഡേറ്റ് വന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് കാണാം, ഈ ഒരു ഓഷ്യൻ ബേസ് ചെയ്തിട്ടുള്ള മോഡായതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടർ ബേസ് ചെയ്തിട്ട്, വാട്ടർ തീമാണല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ റീലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ അടുത്ത മോഡലും അതേപോലെ പല ഗൺ സ്കിന്നുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു അപ്ഗ്രേഡബിൾ സ്കാർലൻ്റ് സ്കിന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എൻചാൻറ്റഡ് പംപ്കിൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുൻപ് ഒരു ഹോളോവീൻ ഈവൻറ്റ് വന്ന സമയത്ത് വന്നൊരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ഗൺ സ്കിൻ എന്തായാലും തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു AKM, വാണ്ടറിങ് ടൈറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിഡിലൻ AKM, ഇതും അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് ഒരുക്കെ ഹെൽപ്പ്, ഇതേപോലെ തന്നെ ഹോളോവീൻ ഈവൻ്റ് വന്ന സമയത്ത് വന്നൊരു അപ്ഗ്രേഡബിൾ ഗൺ സ്കിന്നാണ്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ, ഈ ഒരു സ്കാർലിനേക്കാളും അഥവാ ഈ ഒരു ഗൺ സ്കിന്ന് വരാനാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഗൺ സ്കിൻ എന്ന് പറഞ്ഞത് ശരിക്കും അടിപൊളി ഗൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ പറയാം, നമ്മളൊരു ലോബിയിലൊക്കെ ഈ ഒരു ഗൺ സ്കിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അത്യാവശ്യം കില്ലെടുക്കുന്ന ആളാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും. കാരണം ഇതിൻ്റെ ആ ഒരു ലൂട്ട് ക്രേറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും അടിപൊളി ലൂട്ട് ക്രേറ്റും കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു M16A4 ഒരു ഗഡ് സ്കിൻ ഉണ്ട്, ഇതും അടിപൊളി സംഭവമാണെന്നാണെങ്കിൽ പറയാം. ഇതിൻ്റെ ലൂട്ട് ക്രിയേറ്റ് ഒക്കെ ഈ ഒരു ഹോളോവീൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗഡ് സ്കിന്നും വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും എല്ലാ പ്രാവശ്യവും ഈ ഒരു ഹോളോവീൻ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റും ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.